ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആലുവ യു സി കോളേജിൽ 6 സെൻറ് സ്ഥലത്ത് 2 ബെഡ്റൂം താഴെയും 1 ബെഡ്റൂം മുകളിലായും പണിതിട്ടുള്ള 2050 സ്ക്വയർ ഫീറ്റിൽ ഇഷ്ടികയിൽ പണിതിരിക്കുന്ന ഒരു മനോഹരമായ ഒരു വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. വീട് പരിചയപ്പെടുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്നും പുതിയ വീടുകളുമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചേരുന്നതാണ്. കൂടാതെ ഈ വീട് പർച്ചേസ് ചെയ്യുന്നതിനും ഇതുപോലുള്ള വീടുകൾ നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് പണിയുന്നതിനും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. വീടിൻ്റെ കൂടുതൽ വിശദവിവരങ്ങളിലേക്ക് പോകാം. ഇന്ന് നമ്മൾ വന്ന് എത്തിച്ചേർന്ന് നിൽക്കുന്നത് ആലുവ യു സി കോളേജിലാണ്. ഇവിടെ നമുക്കറിയാം 6 സെൻറ് സ്ഥലത്ത് ഉള്ളൊരു വീടാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇഷ്ടികയിൽ പണിതിട്ടുള്ളൊരു വീടാണ്. ചുറ്റും മതിലുകളെല്ലാം മനോഹരമായ ടൈലുകളെല്ലാം ഒട്ടിച്ച് ഭംഗിയാക്കിയിട്ടുണ്ട്. കൂടാതെ ഫ്രണ്ടിലായിട്ട് നമുക്ക് കാണാം 15 അടിയോളം നീളം വരുന്ന ജിയെ പൈപ്പിലും ഷീറ്റിലും ചെയ്തിട്ടുള്ള മനോഹരമായ ഒരു സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഒരു ഗേറ്റ് മുൻഭാഗത്തായിട്ടുണ്ട്. സ്കൂളുകളും കോളേജുകളും പള്ളികളും അമ്പലങ്ങളും എല്ലാം ചുറ്റപ്പെട്ട് കിടക്കുന്ന മനോഹരമായ ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഒരു വീടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. 4 വീടുകൾ ഒരേ മോഡലിൽ ചെയ്തിട്ടുള്ള 4 വില്ലകൾ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. വീടിൻ്റെ ഗേറ്റ് തുറന്ന് ഇനി വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. ഇവിടെ നിന്നും ആലുവ ടൗണിലേക്ക് 2 കിലോമീറ്റർ മാത്രമേ ദൂരം വരുന്നുള്ളൂ. കൂടാതെ ഫ്രണ്ട് ഭാഗത്തായിട്ട് നമുക്ക് കാണാം വലിയ 2 XUV മോഡലുള്ള വലിയ 2 വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. ഇന്റർലോക്ക് കട്ട വിരിച്ചിരിക്കുന്നതിൻ്റെ ഉള്ളിൽ നമുക്ക് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ചെയ്ത കടപ്പക്കല്ലും കൂടി അഡീഷണലായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല മനോഹരമായ ടെക്സ്ചർ വർക്കുകളും ഗ്ലാഡിംഗ് ടൈലുകളും എല്ലാം ഒട്ടിച്ച് മനോഹരമാക്കിയിരിക്കുന്ന ഒരു വീട് കാണാം. ഔട്ട്ഡോർ ഗാർഡൻ എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്ന വീടിൻ്റെ ചുറ്റുഭാഗങ്ങളിലൂടെ നമുക്കൊന്ന് പോയി നോക്കാം. ഈ ഒരു ഏരിയയിലെല്ലാം ഇന്റർലോക്ക് കട്ടയാണ് വിരിച്ചിട്ടുള്ളത്. 1 മീറ്ററോളം വീതി വരുന്നുണ്ട്. 6 സെൻറ് സ്ഥലം ഉള്ളത് കൊണ്ട് തന്നെ വീടിൻ്റെ ബാക്ക് സൈഡിലേക്ക് അത്യാവശ്യം യൂസ് ചെയ്യാവുന്ന രീതിയിലുള്ളൊരു മുറ്റം കിട്ടിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് നമുക്ക് കിണർ വരുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു മുറ്റം ബാക്ക് സൈഡിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. വർഷത്തിൽ എല്ലാ ദിവസവും വെള്ളം കിട്ടുന്ന ഒരു ഏരിയയിലുള്ളൊരു വീടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ മുൻഭാഗത്തേക്കാണ് പോകേണ്ടത്. ഇവിടെ നമുക്ക് കാണാം അത്യാവശ്യം നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയാണ്. സ്കൂളുകളും കോളേജുകളും എല്ലാം ചുറ്റപ്പെട്ട് കിടക്കുന്ന മനോഹരമായ ഒരു ആലുവയുടെ ഹൃദയഭാഗത്തുള്ളൊരു വീടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മുന്നിലായിട്ട് നമുക്ക് നല്ല മനോഹരമായ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതുപോലെ 2 വലിയ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കാണാം. മുൻഭാഗത്തെല്ലാം ഗ്ലാഡിംഗ് ടൈലുകളെല്ലാം ഒട്ടിച്ച് മനോഹരമാക്കിയിരിക്കുന്ന ഒരു വീടാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജിയുടെ പൈപ്പ് വെച്ച് ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു ഏരിയയും കാണാൻ കഴിയും. അങ്ങനെ വീടിൻ്റെ മുൻഭാഗത്ത് ഇപ്പോൾ എത്തിച്ചേർന്ന് നിൽക്കുകയാണ്. അത്യാവശ്യം വലിപ്പമുള്ളൊരു സിറ്റ് ഔട്ട് മുൻഭാഗത്തായിട്ട് കിട്ടുന്നുണ്ട്. കാർ പോർച്ചിലെല്ലാം ടൈലുകൾ ഒട്ടിച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. വലിപ്പമുള്ള ഒരു 3-4 ചെയറിടാവുന്ന ഒരു സ്പേസ് നമുക്ക് സിറ്റ് ഔട്ടിൽ ആയിട്ട് കിട്ടുന്നുണ്ട്. നേരെ വരുമ്പോൾ ഡോറാണ് കാണുന്നത്. ഡോറിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ്. വീട് ഇരിക്കുന്നതും പടിഞ്ഞാറ് ഭാഗത്തേക്കാണ്. ഈ വീടിൻ്റെ ഡോറുകളും ചട്ടങ്ങളും എല്ലാം ഉപയോഗിച്ചിട്ടുള്ളത് ചെറുതേക്കിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പടിഞ്ഞാറ് ദർശനം വരുന്ന ഡോറ് തുറന്ന് അകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ നമ്മൾ കണ്ണഞ്ചിപ്പിക്കുന്ന ഫർണിച്ചറുകൾ കാണും. ഫുൾ ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു വീടാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫർണിച്ചർ എല്ലാം ഉൾപ്പെടെയായിരിക്കും ഈ വീട് സെയിലിന് ഉദ്ദേശിക്കുന്നത്. മനോഹരമായ ക്വാളിറ്റിയുള്ള ഫർണിച്ചറുകൾ മാത്രം ഉപയോഗിച്ചിട്ടുണ്ട്. ഇൻഡോർ പ്ലാന്റുകളും പോട്ട്സുകളും ഉപയോഗിച്ച് മനോഹരമായ ഒരു വീടാണ് കാണുന്നത്. വിൻഡോസിലെല്ലാം ബ്ലൈൻഡ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. ഫോൾഡിംഗ് ബ്ലൈൻഡ്സ് ആണ് വരുന്നത്. നമുക്ക് TV യൂണിറ്റ് കാണാം. അതിൽ വലിപ്പമുള്ളൊരു TV കൊടുത്തിട്ടുണ്ട്. ഫ്ലോറിൽ നമുക്ക് കാണാം ഒരു വുഡൻ ഫിനിഷിംഗ് വരുന്ന ടൈലും ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെയെല്ലാം ചെറിയൊരു ടീപ്പോയി കൊടുത്തിട്ടുണ്ട്. മനോഹരമായ ഒരു TV യൂണിറ്റിൽ നമുക്ക് ചെറിയൊരു സൗണ്ട് ബാർ കാണാൻ കഴിയുന്നുണ്ട്. ചെറിയ ചെറിയ ഷെൽഫുകളെല്ലാം കൊടുത്ത് ബാക്ക്ഗ്രൗണ്ട് ടെക്സ്ചർ വർക്കുകൾ ചെയ്ത് മനോഹരമാക്കിയിട്ടുള്ളൊരു TV യൂണിറ്റ് കാണാം. മുകളിലെല്ലാം ഹാങ്ങിങ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഡൈനിങ് ടേബിളിൻ്റെ ഏരിയയിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു ക്ലോക്ക് കാണാം. അതി മനോഹരമായി തന്നെ ചെയ്തിട്ടുള്ളൊരു ക്ലോക്ക് ഉണ്ട്. ബെഞ്ചുകളും വയ്ക്കാനുള്ള സ്പേസാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഡൈനിങ് ടേബിളിൻ്റെ ഏരിയയിലേക്ക് പോകുമ്പോൾ വലിപ്പമുള്ളൊരു ഡൈനിങ് ടേബിൾ ഏരിയ
ഒക്കെ നമുക്ക് കാണാൻ കഴിയും. അവിടെ 6 ചെയറിൻ്റെ ഒരു ഡൈൻ ടേബിളും വിത്ത് ചെയറും ഉൾപ്പെടുന്ന ഒരു ഫർണിച്ചേഴ്സ് ഐറ്റം അവിടെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് കാണാം ചെറിയ ഗ്ലാരിൻ ടൈലുകൾ ഒട്ടിച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. കൂടാതെ ഒരു 4 പാളിയുടെ വിൻഡോ കൊടുത്തിട്ടുണ്ട്, അവിടെ ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുണ്ട്. വാൾപേപ്പറുകളും എല്ലാം ഒട്ടിച്ച് ഹാങ്ങിങ് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ചെറിയ ഫോട്ടോസ് ഹാങ്ങിങ് ചെയ്തിട്ടുണ്ട്. കൂടാതെ വാഷ് ബേസിൻ യൂണിറ്റാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനോഹരമായ മോഡേൺ സ്റ്റൈലിലുള്ള ഒരു ഡൈനിങ് ടേബിളും ചെയറും നമുക്ക് കാണാൻ കഴിയും. ഡൈനിങ് ടേബിളിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു ഓപ്പൺ ഏരിയ കൊടുത്തിട്ടുണ്ട്. അവിടെ സ്റ്റീലിൻ്റെ കവറിൻ്റെ മുകളിൽ ടഫൻ ഗ്ലാസ്സാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നാച്ചുറൽ ലൈറ്റ് കൂടുതലായിട്ട് ലഭിക്കുന്ന രീതിയിലാണ് ഈ ഒരു ഡൈനിങ് ടേബിളിൻ്റെ ഏരിയ, ഡൈനിങ് ടേബിളിൻ്റെ റൂം നമുക്ക് കിട്ടുന്നത്. നല്ല വലിപ്പമുള്ളൊരു റൂമാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇവിടെ നിന്നും നേരെ കിച്ചൻ്റെ ഭാഗത്തേക്കാണ് പോകേണ്ടത്. കിച്ചൺ അത് നല്ല മനോഹരമായ ഒരു കിച്ചൻ്റെ ഏരിയയിലേക്ക് പോകാം. നേരെ ചെല്ലുമ്പോൾ ഉഡൻ ഫിനിഷിങ്ങിൽ കൊടുത്തിട്ടുള്ള കബോർഡ് വർക്കുകൾ കാണാം. ചിമ്മിനി ഫാബർ കമ്പനിയുടെ ചിമ്മിനി കൊടുത്തിട്ടുണ്ട്. ഒരു ഓവനും കെറ്റിലും ഉൾപ്പെടെ ഫുൾ ഫർണിഷ്ഡ് വില്ലയാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ടി വി എന്ന് വേണ്ട 3 ബെഡ്റൂമിലും കോട്ടടക്കം എല്ലാ ഫർണിച്ചറും ഉൾപ്പെടെയുള്ള ഒരു വീടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനോഹരമായ ഡിസൈൻ ചെയ്തിട്ടുള്ള സ്റ്റീൽ പണിതിട്ടുള്ളൊരു വീടാണ് ഇപ്പോൾ കാണുന്നത്. ഡബിൾ ഡോറിൻ്റെ ഒരു ഗോദ്റേജിൻ്റെ ഫ്രിഡ്ജ് കാണാൻ കഴിയുന്നുണ്ട്. ഇനി നമുക്ക് വർക്ക് ഏരിയ സ്പേസിലേക്കാണ് പോകേണ്ടത്. തൊട്ടടുത്ത് തന്നെ നമുക്കൊരു വർക്ക് ഏരിയ സ്പേസ് വരുന്നുണ്ട്. അവിടെ ഒരു ഫ്രണ്ട് ലോഡിംഗ് വാഷിംഗ് മെഷീൻ കൊടുത്തിട്ടുണ്ട്. നല്ല മനോഹരമായി തന്നെ ചെയ്തിട്ടുള്ള കബോർഡ് വർക്കുകളും വർക്ക് ഏരിയയിൽ നമുക്ക് കാണാൻ കഴിയും. ഇനി വർക്ക് ഏരിയയുടെ ഡോറ് തുറന്ന് കഴിഞ്ഞാൽ നേരെ പുറത്തേക്ക് ബാക്കിലെ മുറ്റത്തേക്കാണ് ഇറങ്ങേണ്ടത്. അവിടെ വേണമെങ്കിൽ അഡീഷണൽ റൂമുകൾ എടുക്കാനോ അല്ലെങ്കിൽ അഡീഷണൽ ഷീറ്റിട്ട് എടുക്കാവുന്നൊരു സ്പേസ് അവിടെ കിട്ടുന്നുണ്ട്. ഇനി താഴെ നമുക്ക് 2 ബെഡ്റൂമാണ് വരുന്നത്. 2 ബെഡ്റൂമിലും ഫർണിച്ചർ ഉൾപ്പെടെ വരുന്ന ബെഡ്റൂമാണ്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ്. നമുക്ക് കാണാം വലിപ്പമുള്ള ഒരു ബെഡും കോട്ടും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഒരു കോർണറിൽ ഒതുങ്ങിയിരിക്കുന്ന രീതിയിലുള്ള കബോർഡ് വർക്ക് കാണാം. കൂടാതെ ബെഡിൻ്റെ മുകളിലായിട്ട് ചെറിയ ഡിസൈനോടുകൂടി ചെയ്തിട്ടുള്ള ഗ്ലാഡിംഗ് ടൈലുകൾ ഒട്ടിച്ചിട്ടുണ്ട്. മനോഹരമായി പ്രകാശം ലഭിക്കുന്ന രീതിയിലുള്ള വിൻഡോസുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിന് അറ്റാച്ച്ഡ് ബാത്റൂമും ഈ ബെഡ്റൂമിന് വരുന്നുണ്ട്. ഈ ഒരു സൈഡിലേക്ക് മാറിയിരിക്കുന്ന രീതിയിലുള്ള ഒരു ബാത്റൂമാണ് കാണാൻ കഴിയുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള കൺസീൽഡ് ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത്. സിംഗിൾ പീസ് കൺസീൽഡ് ക്ലോസറ്റ് കൊടുത്തിട്ടുണ്ട്. മനോഹരമായി ബ്രാൻഡുകൾ മാത്രം ഉപയോഗിച്ച് പണിതിരിക്കുന്ന ഒരു വീടാണ്. അത്യാവശ്യം ക്വാളിറ്റിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഗ്ലോസി ഫിനിഷിങ്ങിൽ വരുന്ന ടൈലാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ബെഡ്റൂമിൽ എത്തി നിൽക്കുകയാണ്. ആദ്യത്തെ ബെഡ്റൂമിൻ്റെ വലിപ്പം നമ്മൾ പറഞ്ഞില്ലായിരുന്നു. ഏകദേശം 15 നീളവും 11.5 വീതിയും ആ ഒരു ബെഡ്റൂമിന് കിട്ടുന്നുണ്ട്. ഇതിന് വരുന്നത് 15 നീളവും 12 വീതിയും വരുന്ന ഒരു മറ്റൊരു ബെഡ്റൂമിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെയും കോട്ടും ബെഡും എല്ലാം വരുന്നുണ്ട്. ഒരു കബോർഡ് വർക്കുകൾ നമുക്ക് കാണാൻ കഴിയും ഒരു സൈഡിൽ നിൽക്കുന്ന. കൂടാതെ കൺസീൽഡ് ക്ലോസറ്റ് ഉൾപ്പെടെ ചെയ്തിട്ടുള്ള മനോഹരമായ മറ്റൊരു ബാത്റൂമും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് വീടിൻ്റെ മുകൾ ഭാഗത്തേക്കാണ് പോകേണ്ടത്. മുകളിൽ ഒരു ബെഡ്റൂമാണ് നിലവിൽ ഉള്ളത്. അതുകൂടാതെ ഒരു അഡീഷണൽ ബാത്റൂമും നമുക്ക് വരുന്നുണ്ട്. നമുക്ക് വീട്ടിൽ വരുന്നവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു യൂറോപ്യൻ ക്ലോസറ്റിൽ ചെയ്തിട്ടുള്ള ഒരു വിസിറ്റേഴ്സിന് ഉപയോഗിക്കാവുന്ന രീതിയിൽ ഒരു അഡീഷണൽ ബാത്റൂമും നമുക്ക് സ്റ്റെയറിൻ്റെ ഏരിയയിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു സ്പേസ് അതിന് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകുമ്പോൾ സ്റ്റീലിൻ്റെ ഹാൻഡിൽസിൽ ടഫൺ ഗ്ലാസ്സാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകുമ്പോൾ അവിടെയെല്ലാം ഒരു വിൻഡോ കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ സ്റ്റെയർ ഏരിയയിലൊക്കെ നമുക്ക് നല്ല പ്രകാശം ലഭിക്കും.
നമ്മൾ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് എത്തുമ്പോൾ വലിയൊരു ഹോളിൽ എത്തിച്ചേർന്ന് നിൽക്കുകയാണ്. അവിടെ എല്ലാം ഒരു ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ടി വി യൂണിറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ടെക്സ്ചർ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. നല്ല മനോഹരമായ ഒരു ഊഞ്ഞാല നമുക്കിവിടെ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. ചെറുതേക്കിൽ തന്നെ ചെയ്തിട്ടുള്ള ഒരു ഊഞ്ഞാലയാണ് അവിടെ വരുന്നത്. വിൻഡോസിലെല്ലാം ബ്ലൈൻഡ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. വലിപ്പമുള്ള ഒരു ഹോളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. 2050 സ്ക്വയർ ഫീറ്റ് വരുന്നത് കൊണ്ട് തന്നെ നല്ല വലിപ്പമുള്ളൊരു ഹോള് മുകളിലും നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് മുകളിൽ ഇപ്പം നിലവിൽ ഒരു ബെഡ്റൂമാണ് വരുന്നത്. രണ്ടാമതൊരു ബെഡ്റൂം എടുക്കാനുള്ള ഒരു പ്രൊവിഷൻ കൂടി നമുക്ക് മുകൾ ഭാഗത്ത് വരുന്നുണ്ട്. മുകളിലെ ബെഡ്റൂമാണ് വരുന്നത്. നമ്മൾ നേരത്തെ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, താഴത്തെ ഒരു ബെഡ്റൂമിൽ നമുക്കൊരു എ സി കൂടി വരുന്നുണ്ട്. ബാക്കി രണ്ട് ബെഡ്റൂമിൽ എ സി വരുന്നില്ല, പക്ഷേ ഒരു ബെഡ്റൂമിൽ, മാസ്റ്റർ ബെഡ്റൂമിലായിട്ട് നമുക്കൊരു എ സിയും കൂടി വരുന്നുണ്ട്. ഇവിടെയും കോട്ടും ബെഡും കബോർഡ് വർക്കുകളും കാണാം. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. കൺസീൽഡ് ക്ലോസറ്റ് കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ വീട്ടിൽ നിന്ന് നമുക്ക് നേരെ ഹോളിൽ നിന്നും നേരെ ബാക്കിലെ ഫ്രണ്ടിലെ ബാൽക്കണി ഏരിയയിലേക്കാണ് വരുന്നത്. വലിപ്പമുള്ളൊരു ബാൽക്കണി ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. സായാഹ്നങ്ങളിൽ നല്ല കാറ്റ് ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നല്ല നല്ല വലിയ വീടുകൾ മാത്രം ഉള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയയിലുള്ളൊരു വീടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാക്കിലെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് പോകാം. ഇവിടെയായിട്ടൊരു ബെഡ്റൂമിനുള്ള ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. 2050 സ്ക്വയർ ഫീറ്റിൽ പണിതിട്ടുള്ള 6 സെൻറ്റിലെ ഇഷ്ടികയിൽ പണിതിട്ടുള്ളൊരു വീടാണ് നമ്മൾ കാണുന്നത്. ഈ വീടിന് ചോദിക്കുന്ന റേറ്റ് 98,00,000 രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റൊരു പുതിയ വീടുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു എവരി വൺ.